ജപ്പാനിനെ കുറിച്ച് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിചിത്രമായ ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? നമ്പർ വൺ, വിചിത്രമായ പൗരത്വം. സിനിമകളിലെ നമ്മുടെ ഇഷ്ട കഥാപാത്രമായ ഗോഡ്സില്ല ജപ്പാനിലെ ഒരു പൗരൻ കൂടിയാണ്. 2015 ടോക്കിയോയിലെ ഷിൻജുക എന്ന സ്ഥലത്താണ് ഗോഡ്സിലേക്ക് പൗരത്വം നൽകിയത്. ഇതുമാത്രമല്ല, ടോക്കിയോയിലെ ടൂറിസ്റ്റ് അംബാസിഡറായി ജോലി കൂടി നൽകിയിരിക്കുകയാണ് ഈ ഗോഡ്സിലേക്ക്. പിന്നീട് ടോക്കിയോയിൽ 171 ഉയരത്തിൽ ഗോഡ്സിലയുടെ ഒരു തലയും സ്ഥാപിച്ചിട്ടുണ്ട്. നമ്പർ ടു, പങ്ക്ച്വാലിറ്റി. പങ്ക്ച്വാലിറ്റി എന്നത് ജപ്പാനിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജപ്പാനിലെ ട്രെയിനുകൾ കൃത്യസമയം പാലിക്കാനായി തങ്ങൾക്ക് കഴിയുന്നത് എന്തും ചെയ്യും. ഒരു പക്ഷേ ജപ്പാനിലെ ട്രെയിൻ 5 മിനിറ്റ് വൈകുകയാണെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്രക്കാർക്ക് ഒരു ഡിലേ സർട്ടിഫിക്കറ്റ് നൽകും. ഈ സർട്ടിഫിക്കറ്റ് ജോലി ചെയ്യുന്ന ഓഫീസിലോ പഠിക്കുന്ന സ്കൂളിലോ എത്താൻ വൈകിയതിൻ്റെ കാരണമായി കാണിക്കാവുന്നതാണ്. ഇനിയൊരു പക്ഷേ ട്രെയിൻ 1 മണിക്കൂർ ലേറ്റായാൽ റെയിൽവേ കമ്പനി പത്രങ്ങളിലൂടെ ഔദ്യോഗികമായി ക്ഷമാപണം നടത്തേണ്ടി വരും. നമ്പർ 3, സ്ലീപ്പിംഗ്. മറ്റെല്ലാ രാജ്യങ്ങളിലും ജോലിക്കിടെ ഉറങ്ങുന്നത് കുറ്റകരമായ ഒരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങളുടെ ജോലി വരെ പോകാനും കാരണമായേക്കാം. എന്നാൽ ജപ്പാനിൽ ജോലിക്കിടയിലുള്ള ഉറക്കം സാധാരണവും സാംസ്കാരികവുമായി അംഗീകരിച്ചിട്ടുള്ളതാണ്. ജോലിയിലെ ആത്മാർത്ഥത കൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്നതെന്നാണ് ഇവർ കണക്കാക്കപ്പെടുന്നത്. നമ്പർ 4, ടോയ്ലറ്റ്. 1980 മുതൽ ഹൈടെക് ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്ന ഒരു നാട് കൂടിയാണ് ജപ്പാൻ. നിങ്ങൾ ബാത്റൂമിൽ കയറുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി തുറക്കുകയും ടോയ്ലറ്റിലിരിക്കുന്ന സീറ്റ് ചെറുതായി ചൂടാക്കാനും ഓട്ടോമാറ്റിക് ഫ്ലഷും മാത്രമല്ല മ്യൂസിക് പ്ലെയറുകൾ വരെയുള്ള ടോയ്ലറ്റുകൾ ഇന്ന് ജപ്പാനിലുണ്ട്. ഒപ്പം ജലം പാഴാക്കുന്നത് വലിയ രീതിയിൽ കുറയ്ക്കാനായി വാട്ടർ സേവിംഗ് സിങ്കുകളും ഇതിലുൾപ്പെടുന്നു. അതായത് ആദ്യം നിങ്ങൾ സിങ്കിൽ കൈ കഴുകുന്ന വെള്ളം ടോയ്ലറ്റിലെ ടാങ്കിലേക്ക് പോവുകയും പിന്നീട് ആ വെള്ളം ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. നമ്പർ 5, റെയിൽവേ സ്റ്റാഫ്. ട്രെയിനിലേക്ക് യാത്രക്കാരെ തള്ളിക്കയറ്റാൻ സ്റ്റാഫുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ. ജപ്പാനിൽ പൊതുഗതാഗതത്തിനായി ട്രെയിനുകളെ ആശ്രയിക്കുന്നവരാണ് കൂടുതൽ പേരും. അതുകൊണ്ട് തന്നെ വളരെയധികം തിരക്കുള്ള സമയങ്ങളിൽ ഡോർ അടയ്ക്കുന്നതിനു മുമ്പ് പരമാവധി യാത്രക്കാരെ തള്ളിക്കയറ്റുന്ന ഒരു സ്റ്റാഫ് തന്നെ ജപ്പാൻ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്പർ 6, ഭക്ഷണം. മറ്റു രാജ്യങ്ങളിൽ ഭക്ഷണം ശബ്ദമുണ്ടാക്കി കഴിക്കുന്നത് അത്ര നല്ല കാര്യമായി കാണുന്നില്ല. എന്നാൽ ജപ്പാനിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കി കഴിക്കുന്നത് ആ വിഭവത്തോട് നിങ്ങൾക്കുള്ള മതിപ്പിനെ കാണിക്കാനുള്ളൊരു മാർഗമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വിഭവം ഇഷ്ടമില്ലാതാകും എന്നാണ് അത് ഉണ്ടാക്കിയ പാചകക്കാരൻ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ വളരെ ആശ്ചര്യത്തോടെ നോക്കുന്ന ജപ്പാനിലെ വിചിത്രമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.